നമസ്കാരം ചൈനയെ വളരാൻ അനുവദിച്ചത് കോൺഗ്രസ് തെളിവുകൾ ഒന്നൊന്നായി നിരത്തി കേന്ദ്രമന്ത്രി അരുണാചൽ പ്രദേശിനുള്ളിൽ ചൈന ഒരു ഗ്രാമം നിർമ്മിച്ചുവെന്ന അവകാശവാദത്തിന് കോൺഗ്രസ് പാർട്ടിയെയും ഒരു പ്രമുഖ മാധ്യമത്തിനെയും രൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര നിയമമന്ത്രി കിരൺ അറിഞ്ഞു ചൈന അരുണാചലിനുള്ളിൽ ഒരു ഗ്രാമം നിർമ്മിച്ചു എന്ന് ചില മാധ്യമങ്ങൾ ധൈര്യത്തോടെ എഴുതി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ ചൈന കൈവശപ്പെടുത്തിയ പ്രദേശത്തെ കുറിച്ച് ചെറുതായി പരാമർശിച്ചു എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ഈ ആളുകൾ മനഃപൂർവ്വം ഇന്ത്യൻ സൈന്യത്തിനെതിരെ വാർത്തയുണ്ടാക്കുകയാണ് ഇവർ ഇന്ത്യൻ സൈന്യത്തെ പോലും വിശ്വസിക്കുന്നില്ല എന്നാൽ നമ്മുടെ സർക്കാരിന്റെ വിശ്വാസ്യതയും നമ്മുടെ സൈന്യത്തിന്റെ ശക്തിയെയും ചോദ്യം ചെയ്യുന്നതിനായി തെറ്റിദ്ധരിപ്പിക്കുന്ന തലക്കെട്ട് സൃഷ്ടിച്ച ഈ ചൈന അധിനിവേശ കഥ വേഗത്തിൽ പ്രചരിപ്പിച്ചു അരുണാചൽ പ്രദേശിൽ നിന്നുള്ള എം ആയ കേന്ദ്ര നിയമമന്ത്രി കൂട്ടിച്ചേർത്തു മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി പാർലമെന്റിൽ ചൈനയുടെ അധിനിവേശ ശ്രമങ്ങളെ കണ്ടിട്ടും കോൺഗ്രസും മറ്റു മുന്നണികളും അതാത് ഭരണകാലത്ത് ഒന്നും ചെയ്തിട്ടില്ല കേന്ദ്രമന്ത്രി ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടി അരുണാചലിൽ ചൈന ഗ്രാമങ്ങൾ പണിതെന്നും നിലവിലെ കേന്ദ്ര സർക്കാർ അറിഞ്ഞില്ലെന്നും ആരോപിക്കുന്നവർ വാർത്തയുടെ താഴെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ ചൈന കൈയടക്കിയ ഭൂമി എന്ന വസ്തുത ഒളിപ്പിച്ചു വെച്ചതിനെ കിരൺ റിജു വിമർശിച്ചു ഇത് വ്യക്തമാക്കുന്ന കോൺഗ്രസ് ചൈനയ്ക്ക് നൽകിയ അവസരങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന എ കെ ആന്റണിയുടെ പ്രസംഗ വീഡിയോ ആണ് പുറത്തുവിട്ടത് ഇൻഡിപെൻഡന്റ് മെനിസ് ബെസ്റ്റ് ഡിഫൻസ് അൺഡിവലപ്ഡ് ഡിവലപ് ബോർഡർ ബോർഡർ സോ മെനിസ് ഓഫ് റോഡ് എയർഫീൽസ്

മികച്ച വികസനങ്ങൾ നടത്തി ശക്തമാക്കുന്ന അതിർത്തികളെക്കാൾ സുരക്ഷിതമെന്നാണ് കോൺഗ്രസ് സ്വീകരിച്ച നയം അതിനാൽ പതിറ്റാണ്ടുകളായി അതിർത്തിയിൽ ഒരിടത്തും തന്നെ ഒരു റോഡ് പോലും പണിതില്ല ഒരു വ്യോമസേന എയർഫീൽഡും നിർമ്മിക്കാൻ അനുമതിയും നൽകിയില്ല ഇത് കേന്ദ്ര സർക്കാർ എടുത്തിരുന്ന തീരുമാനമാണ് ഇതേ കാലയളവിൽ ചൈന അതിർത്തിക്ക് വളരെ അടുത്ത് അവരുടെ മികച്ച കെട്ടിടങ്ങളും സൈനിക ക്യാമ്പുകളും നിർമ്മിച്ചു കൂട്ടി അവർ നമ്മളെക്കാൾ ഏറെ മുന്നിലായി ഞങ്ങളത് സമ്മതിക്കുന്നു അത് ചരിത്രത്തിന്റെ ഭാഗമാണ് എ കെ ആന്റണിയുടെ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് ട്വിറ്ററിലുള്ളത് ഇന്ത്യയിൽ യാതൊരു സുരക്ഷയുമില്ലാതെയാണ് ഹിമാലയൻ അതിർത്തിയിലെ പല ഭാഗങ്ങളും കോൺഗ്രസ് തുറന്നിട്ടതെന്നും സൈന്യത്തിന് ഒരു പിന്തുണയും നൽകാതിരുന്നത് ചൈന മുതലെടുത്തെന്നും തുറന്നു പറയുന്നതാണ് വീഡിയോയിലുള്ളത് ഹിമാലയൻ മേഖലകളിൽ ചൈന അവരുടെ സൈനിക ക്യാമ്പുകളും കെട്ടിടങ്ങളും പണിതപ്പോൾ കോൺഗ്രസ് ഒന്നും ചെയ്തില്ലെന്നും യാതൊരു കുറ്റബോധവും ഇല്ലാതെ എ കെ ആന്റണി വിവരിക്കുന്ന ദൃശ്യമാണ് വീഡിയോയിലുള്ളത് വിവരങ്ങൾ വളരെ മുന്നേ അറിഞ്ഞിട്ടും ഒന്നും ചെയ്തില്ലെന്നും അത് സത്യമായ ചരിത്രമാണെന്നും തുറന്നുപറയുന്ന കോൺഗ്രസ് ഭരണകാലത്തെ പാർലമെന്റിലെ വീഡിയോ ആണ് പുറത്തു വന്നത് മുൻ കേന്ദ്രമന്ത്രി എ കെ ആന്റണി രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ആറാം തീയതി ലോക്സഭയിൽ നിർത്തുന്ന വിശദമായ വിവരമാണ് ട്വീറ്റ് ചെയ്തത് അതേസമയം ജനുവരിയിൽ ചൈനീസ് സൈന്യം ഇന്ത്യൻ പ്രദേശം കൈയെടുക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സമാനമായ അവകാശവാദം ഉന്നയിച്ചിരുന്നു അരുണാചൽ പ്രദേശിൽ ചൈനീസ് സൈന്യം ഒരു ഗ്രാമം സ്ഥാപിച്ചുവെന്ന ഹിന്ദി പത്രം കട്ടിങ്ങിൽ അദ്ദേഹം പങ്കുവച്ചിരുന്നു ഇതിന് സമാനമായി തന്നെയാണ് ചൈന അരുണാചലിൽ കടന്നുകയറി ഗ്രാമം നിർമ്മിച്ച സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഉണ്ടെന്ന് ഒരു ദേശീയ മാധ്യമം വാർത്ത പങ്കുവച്ചത് വെബ് ഡെസ്ക്